Hi everyone, Assalamualaikum. Welcome to my channel. Innoru easy meringue buttercream recipe aanu vannittullathu. Palarum buttercreams kurichu kore doubts chodikkarundu. Edaanu nalla taste ullathu, edaanu koodal stability ullathu. Kaaranam oru vaata type buttercreams undu. Chocolate buttercream, American buttercream, Russian buttercream, adhuvale meringue buttercreams aayittulla Swiss meringue, Italian meringue. Angane pala type buttercreams undu. അപ്പം ഏതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്, ഏതാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ബട്ടർക്രീം എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ കണ്ടന്റ് ചോക്ലേറ്റും ബട്ടർക്രീമാണ്. അപ്പോൾ പൊതുവെ കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുക ചോക്ലേറ്റ് ബട്ടർക്രീമിനാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റും നല്ലതാണ്, പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ വരുന്നത് അമേരിക്കൻ ബട്ടർക്രീമാണ്. അപ്പോൾ അത് പക്ഷേ ഒരുവിധ ആൾക്കാർക്കും അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് ഇഷ്ടപ്പെടാറില്ല. കാരണം അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഐസിങ് ഷുഗറും ബട്ടറുമാണ്. ഇത് ഓവർ സ്വീറ്റൻഡ് ആയിട്ടുള്ള ഒരു ബട്ടർക്രീമാണ്. അപ്പം അതുകൊണ്ട് ആർക്കും അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അത് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കൂടുതലുള്ള ഒരു ബട്ടർക്രീം, അതായത് മെറിങ് ബട്ടർക്രീംസിനേക്കാളൊക്കെ ഒന്നുകൂടെ സ്റ്റെബിലിറ്റി അമേരിക്കൻ ബട്ടർക്രീമാണ്. പിന്നെ വരുന്നതാണ് ഇറ്റാലിയൻ മെറിങ്, സ്വിസ് മെറിങ്, ഈ രണ്ട് ടൈപ്പ് മെറിങ് ബട്ടർക്രീംസ് വരുന്നുണ്ട്. അപ്പം ഇത് ഓവർ സ്വീറ്റൻഡ് അല്ല, ഇത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടർക്രീം തന്നെയാണ്. പക്ഷെ സ്റ്റെബിലിറ്റി ഈ അമേരിക്കൻ ബട്ടർക്രീമുകളും അതുപോലെ ചോക്ലേറ്റ് ബട്ടർക്രീമുകളും കുറവാണ് സ്റ്റെബിലിറ്റി. പിന്നെ റഷ്യൻ ബട്ടർക്രീം, അതായത് ഈ മെറിങ് ബട്ടർക്രീമിൻ്റെ വേറൊരു ഒരു വെജിറ്റേറിയൻ വേർഷൻ തന്നെ പറയാം. അത് എഗ് വൈറ്റിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്തിട്ടുള്ള ബട്ടർക്രീം. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബട്ടർക്രീം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊരു ഈസി മെറിങ് ബട്ടർക്രീമാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ബട്ടർക്രീമിൽ പാസ്റ്ററൈസ്ഡ് എഗ് വൈറ്റ് യൂസ് ചെയ്യാണ് നല്ലത്. കാരണം സാധാരണ മെറിങ് ബട്ടർക്രീമിൽ ഒന്നുകിൽ എഗ് വൈറ്റും ഷുഗറും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ മെൽറ്റഡ് ഷുഗറും എഗ് വൈറ്റിൽ ആഡ് ചെയ്തിട്ടാണ് ഈ രണ്ട് സ്വിസ് മെറിങ് അല്ലെങ്കിൽ ഇറ്റാലിയൻ മെറിങ് ബട്ടർക്രീം ചെയ്യുന്നത്. അപ്പം ഈ ഈസി മെറിങ് ബട്ടർക്രീമിൽ ആ ഒരു പ്രൊസീജിയർ ഇല്ലാത്തതുകൊണ്ട് പാസ്റ്ററൈസ്ഡ് എഗ് യൂസ് ചെയ്യാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും പാസ്റ്ററൈസ്ഡ് എഗ് വാങ്ങിക്കാൻ കിട്ടിയ, അതായത് പാസ്റ്ററൈസ്ഡ് എഗ് വൈറ്റ്, അപ്പോൾ അത് വാങ്ങിക്കാൻ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം ഞാനതിൽ ഹോംലി ആയിട്ട് എങ്ങനെ എഗ്ഗിനെ പാസ്റ്ററൈസ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് യൂസ് ചെയ്യുകയാണ് നല്ലത്. പിന്നെ വിപ്പിംഗ് ക്രീം പോലെ തന്നെ ഹ്യൂമിഡിറ്റി ബട്ടർക്രീമിനെയും ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റിയുള്ള ഏരിയയിലൊക്കെ ഒന്നും കൂടെ ഈ കമ്പാരിറ്റീവ്ലി നല്ലത് ചോക്ലേറ്റ് ബട്ടർക്രീമാണ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഗണാഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് ബട്ടർക്രീം യൂസ് ചെയ്യുക. ബട്ടർക്രീമിൽ കമ്പാരിറ്റീവ്ലി സ്റ്റെബിലിറ്റി ഉള്ളത് ചോക്ലേറ്റ് ബട്ടർക്രീമാണ്. പിന്നെ ബട്ടർക്രീമിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നല്ലൊരു വൈറ്റ് കളർ കിട്ടുക എന്നുള്ളത്. അതായത് ഒരിക്കലും വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു വൈറ്റ് കളർ, വൈറ്റ് ഷെയ്ഡ് ഒരിക്കലും ബട്ടർക്രീമിൽ കിട്ടില്ല. പക്ഷെ മാക്സിമം നമുക്ക് അതിൻ്റെ ആ ഒരു ഓഫ് വൈറ്റ് ഒന്ന്, അതിൻ്റെ ഷെയ്ഡ് നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ഇതിന് വൈറ്റ് കളർ ആഡ് ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം ഒരു വൈറ്റ് കളർ ബട്ടർക്രീം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈസി മെറിങ് ബട്ടർക്രീം ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് എഗ് ഒന്ന് പാസ്റ്ററൈസ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 5 മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാനിൽ മുട്ട മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതൊരു 60 ഡിഗ്രി വരെ ചൂടാക്കിയെടുക്കുക. അപ്പം ഞാൻ തെർമോമീറ്റർ ഇല്ലാത്തവർക്ക് പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ബബിൾസ് വരുന്ന ആ ഒരു ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 3 മിനിറ്റ് നേരം ആ ഒരു ചൂടുള്ള വെള്ളത്തിൽ മുട്ട ഇട്ട് വെക്കണം. 3 മിനിറ്റിന് ശേഷം എന്നിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് മുട്ടയുടെ ചൂടൊക്കെ മാറുന്ന ഇതുവരെ ആ വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് നമുക്കത് രണ്ട് എഗ്ഗും അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് മുട്ട റൂം ടെമ്പറേച്ചർ ആവുന്ന ആ ഒരു സമയം മാത്രം തണുത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഈ ഒരു ബട്ടർക്രീം ചെയ്യാനായിട്ട് ഞാൻ 450 ഗ്രാം പൗഡേർഡ് ഷുഗറും അതുപോലെ 650 ഗ്രാം ബട്ടറും പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 5 എഗ്ഗിൻ്റെ വൈറ്റുമാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യം സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലേക്ക് എഗ് വൈറ്റും അതുപോലെ പൗഡേർഡ് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പോൾ ഏതൊരു ബട്ടർ ക്രീം ചെയ്യാനാണെങ്കിലും സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യണം നല്ലത്. കാരണം അത് കുറച്ച് സമയം ബീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് ടൈം നമ്മൾ ബീറ്റ് ചെയ്യുമ്പം കൈക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പം എന്തായാലും ഒരു 10-15 മിനിറ്റ് നേരം കണ്ടിന്യൂസ്ലി ബീറ്റ് ചെയ്യേണ്ട, ബീറ്റ് ചെയ്തെങ്കിലാണ് നല്ലൊരു ബട്ടർ ക്രീം കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യണം നല്ലത്. ഇനി എഗ് വൈറ്റും പൗഡർ ഷുഗറും നന്നായിട്ട് മിക്സ് ആയാലും ഒരു 2 മിനിറ്റ് നേരം ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് 2-2.5 സ്പൂണോളം വാനില ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ വാനില എസെൻസ് യൂസ് ചെയ്യണം, നല്ലതാണ് ബ്രൗൺ കളറുള്ള എസെൻസിനേക്കാളും. കാരണം നമുക്ക് ബട്ടർ ക്രീം വൈറ്റ് കളർ കിട്ടാൻ ബ്രൗൺ കളർ എസെൻസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ക്ലിയർ വാനില. അതല്ലാന്നുണ്ടെങ്കിൽ വാനില ഷുഗർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ആണ് ചേർക്കേണ്ടത്, അതല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ 2-3 ബാച്ചായിട്ട് വേണം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ജസ്റ്റ് ഇതുപോലെ ആദ്യം ഒന്ന് ലോ ടു മീഡിയം സ്പീഡിൽ ബട്ടറും ഈ എഗ് വൈറ്റ് അതുപോലെ പൗഡർ ഷുഗറൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ലോ സ്പീഡിൽ, ലോ ടു മീഡിയം സ്പീഡിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യാം. ബട്ടർ ക്രീം ചെയ്യാനായിട്ട് നമ്മൾ ബട്ടർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓവർ യെല്ലോയിഷ് ഉള്ള ബട്ടർ ചൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് സ്ലൈറ്റ് കളറുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ക്രീമിന് കുറച്ചും കൂടെ വൈറ്റ് കളർ കിട്ടാൻ എളുപ്പമാണ്. പലരും വൈറ്റ് കളർ ബട്ടർ ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടറിന് പകരം ഷോർട്ടനിങ് ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഷോർട്ടനിങ് ടേസ്റ്റ് വൈസ് ഷോർട്ടനിങ്ങും ബട്ടറും ഒരുപാട് ഡിഫറൻസ് ആണ്. അപ്പോൾ എപ്പോഴും ബട്ടറിന് ചൂസ് ചെയ്യണം നല്ലത്, യെല്ലോ കളർ കുറവുള്ള ബട്ടർ നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഇനി മുഴുവൻ ബട്ടറും ആഡ് ചെയ്തതിൻ്റെ ശേഷം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് 10-15 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യണം നല്ലത്, ബീറ്റർ ആകുമ്പോൾ നമുക്ക് കൈ വേദനിക്കും. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആവണം. അതായത് ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ഹാർഡ് ആവാനും പാടില്ല. അത് രണ്ടും ആയാലും ബട്ടർ ക്രീമിൻ്റെ സ്ട്രക്ചർ മാറിപ്പോവും. ഈ ഒരു സ്റ്റേജിലുള്ള ഒരു ബട്ടർ ക്രീം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുക. കാരണം അതിന് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കിട്ടും. പക്ഷെ ഞാൻ വിസ്ക് മാറ്റിയിട്ട് പാഡിൽ അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം കൂടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളൊന്നും കൂടെ സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ അതാണ് എനിക്കൊന്നും കൂടി നന്നായിട്ട് തോന്നിയത്. പക്ഷേ സ്റ്റെബിലിറ്റി ആവശ്യമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ബട്ടർ എപ്പോഴും ബീറ്റ് ചെയ്യുന്നതോറുമാണ് അതിൻ്റെ യെല്ലോയിഷ് കളറ് ഫെയ്ഡായിട്ട് വരിക. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ നല്ലതാണ്. ബട്ടർ ക്രീം എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത് നല്ലതാണ്. എന്ന് വിചാരിച്ച് ഒരുപാട് ഓവർ ബീറ്റ് ആവുകയും ചെയ്യരുത്. അതിനെ വിസ്ക് മാറ്റിയിട്ട് പാഡിൽ അറ്റാച്ച്മെൻറ്റ് വെച്ചതിന് ശേഷം ഹൈ സ്പീഡിൽ 15 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെത്തേനേക്കാളും ഒന്നും കൂടെ സ്മൂത്ത് കൺസിസ്റ്റൻസി ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്താ വെച്ചാൽ ലോ സ്പീഡിലിട്ടിട്ട് 1-2 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് അവസാനിപ്പിക്കാൻ. കാരണം എയർ ബബിൾസൊക്കെ ഉള്ളത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ സ്പീഡിൽ 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല സ്മൂത്തായിട്ടുള്ള ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു ബട്ടർ ക്രീം തന്നെയാണ്. പിന്നെ അത്യാവശ്യം വൈറ്റ് കളറും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ ആഡ് ചെയ്യാവുന്നതാണ്. വൈറ്റ് കളർ കിട്ടാനായിട്ട് ഓയിൽ സോലുബിൾ വൈറ്റ് കളർ അതല്ലാന്നുണ്ടെങ്കിൽ പൗഡേർഡ് ആയിട്ടുള്ള വൈറ്റ് കളർ അതൊക്കെ ആഡ് ചെയ്താൽ ഒന്നും കൂടെ നല്ല വൈറ്റ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.